നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കാറിൽ ഓട്ടോറിക്ഷ ഉരസിയതിനെ ചോദ്യം ചെയ്ത യുവാക്കൾക്ക് നടുറോഡിൽ ക്രൂര മർദ്ദനമേറ്റു. ആലുവയിലാണ് ഇന്നലെ വൈകിട്ട് 6:30 സംഭവം നടന്നത്. ഏലക്കര സ്വദേശി നസീഫിനും സുഹൃത്ത് ബിലാലിനുമാണ് മർദ്ദനമേറ്റത്. കല്ലും വടിയും കൊണ്ടുള്ള ക്രൂര മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ശാന്തിപുരം കൊല്ലിക്കുറ മുഹാജിറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. മരപ്പണിക്കാരനായ ഇയാൾക്കെതിരെ വീട്ടമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മലക്കപ്പാറ ആനമല റോഡിൽ 10 അടി പാലത്തിന് സമീപം കാർ 50 അടിയിലേറെ താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് 7 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി റസീനയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ആമ്പല്ലൂർ പാലിയേക്കര പ്രദേശങ്ങളിലായി പോലീസ് നടത്തിയ പരിശോധനയിൽ 54 ഗ്രാം നിരോധിത മയക്കുമരുന്നായ MDMA 4 യുവാക്കൾ അറസ്റ്റിൽ. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്ന് 8 ഗ്രാം MDMA 2 യുവാക്കളെയും ആമ്പല്ലൂർ വടക്കുമുറിയിൽ വർക്ക്ഷോപ്പിൽ കച്ചവടത്തിനായി എത്തിച്ച 46 ഗ്രാം MDMA മറ്റു 2 യുവാക്കളെയുമാണ് അറസ്റ്റ് ചെയ്തത്. KCB വൈദ്യുതി നിരക്കിൽ സർചാർജ് പിടിച്ചു തുടങ്ങി. വൈദ്യുതി വാങ്ങുന്നതിന് വന്ന അധിക ചെലവാണ് ഇന്ധന സർചാർജായി ഫെബ്രുവരി മുതലുള്ള വൈദ്യുതി നിരക്കിനൊപ്പം പിടിക്കുന്നത്. യൂണിറ്റിന് 9 പൈസ നിരക്കിലാണ് പിടിക്കുന്നത്. 1000 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡുള്ളതും പ്രതിമാസം 40 യൂണിറ്റിൽ താഴെ ഉപഭോഗമുള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെ സർചാർജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ ചടങ്ങിൽ ഭേദഗതി വരുത്തി സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഘടന സ്ലാബിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കിയാൽ മതിയെന്ന് KPCC. ഇത് സംബന്ധിച്ച് ഇത്രയും വേഗം പ്രമേയം പാസാക്കി കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരിന് സമർപ്പിക്കണമെന്ന് KPCC നിർദ്ദേശം നൽകിയതായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചു. 4.5 പതിറ്റാണ്ട് മുമ്പ് ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച സഹപാഠിക്ക് കയറിക്കടക്കാൻ സ്വന്തമായി വീട് പണിതു നൽകണമെന്ന തീരുമാനം 5 മാസത്തിനുള്ളിൽ നടപ്പിലാക്കി സൗഹൃദ കൂട്ടായ്മ. എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1975-76 SSLC ബാച്ചിലെ 59 പേരടങ്ങുന്ന സൗഹൃദ കൂട്ടായ്മയാണ് സഹപാഠിക്ക് വീട് നൽകിയത്. ശമ്പള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSRTCയിലെ BMS യൂണിറ്റിന്റെ പണിമുടക്ക് സമരം ഇന്ന് അർദ്ധരാത്രി മുതൽ. 24 മണിക്കൂർ സമരം നാളെ രാത്രി 12 മണി വരെയാണ്. ബസ് സർവീസുകളെ സമരം ബാധിച്ചേക്കും. ആരെയും നിർബന്ധിച്ച് പണിമുടക്ക് സമരത്തിന്റെ ഭാഗമാക്കില്ലെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച. 1 ലക്ഷം പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കുന്നത്. രാവിലെ 10:15 തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും. ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.